എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ജോലികളൊക്കെ പതിവ് പോലെ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് ഇഡലി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്നലെ കേശുവിൻ്റെ സ്കൂളൊക്കെ നല്ല രീതിയിൽ, എന്താ പറയാനായിട്ട്, ആ വീഡിയോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പോകുന്ന നല്ല ഉഷാറായിട്ട് തന്നെ സ്കൂളിലൊക്കെ പോയി വന്ന്. ഇനി തിങ്കളാഴ്ചയുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചതുപോലെ മോന് നേരത്തെയാണ് സ്കൂൾ തുറന്നത്, 31-ാം തീയതി സ്കൂൾ തുറന്ന്. അപ്പോൾ ഇനി തിങ്കളാഴ്ചയും ഉണ്ട്, ചൊവ്വാഴ്ചയും ഉണ്ട്. തിങ്കളും ചൊവ്വയും മോന് 11 മണി വരെ സ്കൂളുള്ളൂ. അല്ലാതെ പിന്നെ ഇനി 5-ാം തീയതി തൊട്ട് റെഗുലർ ക്ലാസ് ഉണ്ട്, 8:30 മുതൽ വൈകുന്നേരം 3 മണി വരെയും ഉണ്ട് ക്ലാസ്. അപ്പോൾ ഇന്നലെ സ്കൂളിൽ പോയ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇന്നതാ ഞായറാഴ്ച ദിവസമാണ്. ഇത് ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ച്, പിന്നെ ഇപ്പോൾ രാവിലെ തൊട്ട് വാർത്ത കേട്ടപ്പോഴും കാലവർഷം അതിശക്തി പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായി തീരുമെന്നൊന്നും അറിയില്ല. എന്തായാലും 2 ദിവസം ഉണ്ട്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ, തുണികളെല്ലാം അങ്ങ് ഉണങ്ങിക്കിട്ടി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളെന്നല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. വീട്ടിനകത്തിട്ടാണല്ലോ ആ സമയത്തൊക്കെ തുണി ഉണക്കുന്നത്. ഞങ്ങളിങ്ങനെ സ്റ്റാൻഡിലൊക്കെ ഇട്ട് കംഫോർട്ടൊക്കെ ഓരി ഒഴിച്ചൊക്കെയാണ് തുണി കഴുകിയിടണത്. എന്നാലും ആ ഒരു മഴയുടെ ആ ഒരു ഇതും ആ തുണികളുടെ ഇതും ഒക്കെ ആകുമ്പോൾ ഒരു സ്മെല്ല് പോലെയല്ലേ വീട്ടിനകമൊക്കെ. അപ്പോൾ കേശുവിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറി വന്നിട്ട് പുറം ഭയങ്കര നാറ്റം നാറ്റം. നമ്മളെ കംഫോർട്ടൊക്കെ മുക്കി നല്ല മണത്തിലാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും ചെറിയതുപോലെ തന്നെയല്ലേ. അപ്പോൾ ഇതാ വെയിൽ കണ്ടപ്പോഴും ആദ്യം ചെയ്ത് തുണിയെല്ലാം പറക്കി വെയിലത്തോണ്ട് ഇടലായിരുന്നു. എല്ലാം അങ്ങനെ ഉണക്കി പറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ജോലിയാണ്. അമ്മയാണ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണത്. തുണികളൊക്കെ എല്ലാം വെളിയിൽ കൊണ്ടിട്ട് ഉണക്കി എടുത്ത് ഇതാ കൊണ്ട് വെച്ച് തരും. അപ്പോൾ ഇനി അതിനെ ഒന്ന് മടക്കിയൊക്കെ വയ്ക്കണം. പിന്നെ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ക്ലീനിങ്ങും ഉണ്ട്. അങ്ങനെ 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 കുറേ കാര്യങ്ങളുള്ളൊരു ദിവസമാണിന്ന്. അപ്പോൾ അതാ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് കുറച്ച് ലേറ്റായാണ് കാപ്പിയൊക്കെ കുടിച്ചത്. പിന്നെ ഇനി തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്ന് രാവിലെ വെയിലത്തിട്ട് ഉണക്കി പറക്കിയതൊന്നുമല്ല, ഇന്നലെ വെയിലത്തിട്ട് ഉണക്കിയൊക്കെ കൊണ്ട് വെച്ചിരുന്നതാണ്. ഇന്നലെ തന്നെ മടക്കിയെന്ന് വെച്ചിട്ടില്ലായിരുന്നു. കാരണം ഇന്നലെ ഇനി കേശുവിൻ്റെ സ്കൂളും കാര്യങ്ങളും മോൻ സ്കൂളിൽ പോയിട്ട് വരണതും എല്ലാമൊക്കെ ആയപ്പോഴേക്കും ഇന്നലെ ഒരു വല്ലാത്ത ഒരു ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ വികാര നിർഭരമായ ദിവസമെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയാം. നമ്മൾ എല്ലാവരുടെയും അവസ്ഥ അതായിരുന്നു, എൻ്റെയും ചേട്ടൻ്റെയും മോൻ്റെ അവസ്ഥയൊന്നുമല്ല. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അവൻ നല്ല ഇഷ്ടപ്പെട്ട് സ്കൂളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട. അങ്ങനെതാ ഞങ്ങളിനി കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കേശുവിന് രാവിലെ കാപ്പിയൊന്നും വേണ്ട, ആളങ്ങനെ കളിച്ച് നടക്കുകയാണ്. പാലൊക്കെ കുടിച്ചിട്ട് പിന്നെ കഴിക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കളിച്ച് നടക്കുകയാണ്. ചേട്ടൻ കാപ്പിയൊക്കെ കുടിച്ച്, ഇനി ഞാനും അമ്മയും കാപ്പി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇഡലി സാമ്പാറുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാപ്പി കുടിച്ചിട്ട് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ ന്യൂസ് ഇട്ടപ്പോൾ തൊട്ട് മഴ ഇനി ശക്തി പ്രാപിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇനി ഒരു കുറച്ച് തീയിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മഴ ഇതിനപ്പുറം ശക്തിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി അതൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാനുണ്ട്. കേശു സ്കൂളിലെ വിശേഷങ്ങളാണ് എൻ്റെ അടുത്ത് വന്ന് വീണ്ടും 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 ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കേശുവിനെ പോലെ തന്നെ ഒരു കുട്ടിക്കുറുമ്പിയുടെ ചാനലാണ്. നിളാസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ഇതാണ് ആ ചുന്തിരിക്കുട്ടി. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇപ്പോഴാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കണമല്ലോ. നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ചാനലാണ്. അപ്പോൾ ഞാനും ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അതിൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്താണ് ചോദിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇത് ഇതുവരെ എത്തി നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര പാഷനായിരുന്നു പിന്നീട് പിന്നീട് എന്തായാലും ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അങ്ങനെ ഇങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഇതിലോട്ട് കടന്ന് ഈ മേഖലയിലോട്ട് യൂട്യൂബിലോട്ടൊക്കെ വരുമ്പോഴേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളുണ്ടെങ്കിൽ നമ്മളാൽ കഴിയണം ചെയ്തു കൊടുക്കണമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ ഈ ചാനൽ നിങ്ങളടുത്തോട് പറയണത്, ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പിന്നെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് എടുത്തിരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പണികളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് വയ്ക്കുമ്പോഴൊക്കെ മഴ ശക്തി പ്രാപിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണെന്ന് പറയുമ്പോൾ നമുക്കുള്ളിലൊരു എന്താ പറയാനായിട്ട് ഒരു ആന്തലാണ്. ഈശ്വര, ഇനി വീണ്ടും മഴ നല്ല പെയ്താൽ അതിന് മുന്നേ ഒന്ന് ഒതുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ.
അങ്ങനെ അവിടെയൊക്കെ എല്ലാം തൂത്തൊക്കെ തീയിട്ട് പിന്നെ കുറേ ചിരട്ടകളിരിക്കുകയായിരുന്നു. അപ്പോൾ ചിരട്ടകളെല്ലാം എന്താ ഈ ചേച്ചിക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ മഴയും കൂടെ പെയ്തപ്പോഴേക്കും അത്രയും വെള്ളം കയറി ഒരു പരുവായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് ഉണക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിയെ വിളിച്ച് ചേച്ചി ചിരട്ട എടുക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഇവർക്ക് ഗ്യാസ് ഇല്ല, അടുപ്പ് മാത്രമേ ഉള്ളൂ. ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, ഗ്യാസ് അടുപ്പ് അതാണ് ഒന്നാമത്തെ കാര്യം. ഞാനെപ്പോഴും പറയും ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ ഗ്യാസ് അടുപ്പ് വാങ്ങിച്ച് വേ, പക്ഷെ എന്നാലും അവരതിന് അങ്ങോട്ട് അവർക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അടുപ്പിൽ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴുള്ള കാര്യം കൂടെ അറിയാമല്ലോ. അങ്ങനെതാ ആ അടുത്ത മഴയ്ക്ക് മുമ്പ് ചിരട്ടകളെല്ലാം ഇവിടെ നിന്ന് പാക്ക് ചെയ്തു. അവിടെ കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അവർക്ക് ഇതിൻ്റെ കുറേ കൂടെ കാര്യങ്ങൾ അറിയാമല്ലോ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗ്യാസ് അടുപ്പിൽ അടുപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളപ്പോഴേക്ക് അവർക്ക് ഇത് ഉണ്ടെങ്കിലേ പറ്റൂ എന്നൊരവസ്ഥ വരുമ്പോഴേക്ക് കുറേ കൂടെ നമ്മളെക്കാളും കുറേ കൂടെ രീതിയിൽ ഈ വിറവും കാര്യങ്ങളൊക്കെ ഉണക്കി പറക്കി വയ്ക്കാനും കാര്യങ്ങളൊക്കെ അവർ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ ഒരുപാട് ചിരട്ട ഉണ്ടായിരുന്നു, അതെല്ലാം എന്താ പറക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കിനി പുകയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ചേച്ചിക്ക് കൊടുത്ത്. അപ്പോൾ ചേച്ചി അത് ഭയങ്കര സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണ്. എനിക്കിനി ഉണ്ട് ഒതുക്കലും കാര്യങ്ങളും എല്ലാം. ഇതാ അവിടെ ചട്ടിയും വട്ടിയും കുട്ടയൊക്കെ അവിടെ അവിടെ വീണ് കിടക്കുകയായിരുന്നു മഴയത്ത് കാര്യങ്ങൾക്കും എല്ലാം. അപ്പോൾ ഇനി അതിനെയൊക്കെ ഒന്ന് നൂത്തൊക്കെ വെക്കണം. പിന്നെ എന്തിലെങ്കിലുമൊക്കെ വെള്ളം വല്ല കെട്ടി നിപ്പോണ്ടോ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണതാണ്. മോനും കൂടെ ഉള്ളതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ഇതാ ഈ കള്ളിച്ചെടി എടുത്ത് കളയാനും തോന്നണില്ല. അങ്ങനെ തന്നെ വെച്ചിരിക്കാൻ ഒരു മടി. ഞാനിതൊക്കെ ഫ്രണ്ടിൽ വെച്ചിരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ തറയിൽ നട്ടു കൊടുക്കാം. സാധാരണ കള്ളിയെപ്പോലെയല്ല ഇത്, നല്ല വലുതായിട്ട് വളരും. അപ്പോൾ അതുകൊണ്ട് മാത്രം വെളിയിൽ അങ്ങനെ തറയിൽ നട്ടു കൊടുക്കാനും. ഇതൊക്കെ നമ്മൾ വേറൊരു രീതിയിൽ പ്രഷ്യസ് ആയിട്ടൊക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങളല്ലേ. പിന്നെ ഈ ചാക്ക് നമ്മൾ പ്ലാസ്റ്റിക് കെട്ടി വയ്ക്കുന്ന ചാക്കാണ്. ഞങ്ങളൊരു സഞ്ചി എടുത്ത് അടുക്കളയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ വരുന്ന പ്ലാസ്റ്റിക്കെല്ലാം അതിലങ്ങ് ഇടും. അത് നിറയുമ്പോഴാണ് കൊണ്ട് ഈ ചാക്കിലോട്ട് ഇടുന്നത്. പിന്നെ മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് ഹരിതകർമ്മസേനക്കാരും ഇപ്പോൾ വന്നില്ല. അവർ മനുഷ്യരല്ലേ, ഈ മഴയത്തും എങ്ങനെയാണ് അവരിതൊക്കെ കൊണ്ടുപോകണത്. അപ്പോൾ കുറച്ച് ലേറ്റാവും വരാനെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളമൊന്നും നനയാണ്ട് കെട്ടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അതിനെയും ഒന്നും കൂടെ എന്തെങ്കിലും നനവോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പിന്നെ എടുക്കില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നനവുണ്ടെങ്കിൽ അതിനൊന്ന് ഉണക്കിയെടുക്കാമെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഒരു നനവും ഇല്ല, ഒട്ടും വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ബാക്കി പ്ലാസ്റ്റിക്കും കൂടെ അമ്മ അതിൽ കൊണ്ടൊക്കെ തട്ടിയൊക്കെ വെച്ച്. അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം എന്താ തീയിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേശുക്കുട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടോ ഓടണുണ്ട് ഇങ്ങോട്ടോ ഓടണുണ്ട്, ആകെ മേളമായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലുലുവിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്ക് കൂടെ കൂടെ ഒന്ന് ചോദിക്കും, അമ്മ എപ്പോഴാണ് അമ്മയെ പോകണത്, എപ്പോൾ ലുലുവിൽ പോവും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോയാൽ പിന്നെ തീർന്ന് അങ്ങനെതാ. പിന്നെ ജോലി ചെയ്യാനൊക്കെ കേശുവിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഉത്സാഹമാണ്. ഞാൻ പിന്നെ ഇങ്ങനെ അയ്യോ മോൻ ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറുമില്ല. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചിരുന്നത് ആൾ ഓടി നടന്ന് എടുത്ത് അകത്ത് കൊണ്ട് വയ്ക്കുകയാണ്. അമ്മേ ഞാൻ എടുത്ത് അകത്ത് കൊണ്ട് വയ്ക്കട്ടെ അമ്മയെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കുണ്ടണിയും കാര്യങ്ങളൊക്കെ കാണിക്കും. എന്നാലും ഇതാ കണ്ടില്ലേ, മോൻ്റെ ഉത്സാഹത്തിന് നമ്മൾ തല്ലിക്കെടുത്താൻ പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ലുലുവിൽ പോകാനായിട്ട് ഇറങ്ങി. അത് പനി കുളിയർ ഇംഗ്ലീഷ് ആണോ താങ്കൾ ഉദ്ദേശിച്ചത്, അല്ലെ കുളിയർ എന്ന് വെച്ചാൽ എന്തിനാണോ ഉദ്ദേശിച്ചത്? അമ്മ ചോദിക്കട്ടാ, അമ്മ ചോദിക്കാം. പൂച്ചേരി ഇംഗ്ലീഷ് എന്തിനാണ്? കഴുതേരി ഇംഗ്ലീഷ് എന്തിനാണ്? അടുത്ത കുതിരേരി ഇംഗ്ലീഷ് എന്തിനാണ്?
ചെവിയുടെ ഇംഗ്ലീഷ് എന്തിനാണ് ചെവി? രണ്ട് ഈ ചെവി നാടുന്നതല്ല, മാത്തോടി എത്തി നോക്കണം. നോക്കണ്ട, കാണിക്കണ വേലത്തരങ്ങളുണ്ട്. അന്തുകൂട്ട അമ്മേനെ കൂടെ വരാൻ പറയും, ഇത് എടുക്കാൻ തുറന്നാണ്. അരി അരി അമ്മേനെ അടുത്ത് വരാൻ പറയും. നമുക്ക് ചേട്ടാ അവിടെ ഒരാളെ കാണാൻ പോയി, ഞാനും പിള്ളേരും കൂടെ തന്നെ ഇവിടെ വണ്ടിയിൽ അങ്ങനെ ഇരിക്കണല്ലേ. കേശക്കുട്ടി ഇത്തിരി കൈ ഉറിഞ്ഞത് കേശക്കുട്ടാ കേ അപ്പോഴും ടാങ്ക് ടു സ്റ്റർ. എന്ത് കിട്ടാൻ പറ തണ്ടുരുളും തടിയുരുളും തടിമേലൊരു ചെറു കുരുമുളകും. തണ്ടുരുളും തടിയുരുളും തടിമേലൊരു ചെറു കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തടിമേലൊരു തടിമേലൊരു ചെറു കുരുമുളകുരുളും. തണ്ടുരുളും ഇത് ഞാൻ കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി പറയ ഒരു പ്രാവശ്യം കൂടെ പറയുള്ളേ, ശ്രദ്ധിച്ച് കേട്ടോണ. നീ ഇങ്ങോട്ട് വാ. അയ്യോ ഞാനും പറ. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടാൻ കൂട്ടാൻ കൂട്ടാനാ കൂട്ടാൻ പറ കേശ് പറ. അന്തോനോട് ചോദിച്ചതാണേ, നിങ്ങള് പറ. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി പറഞ്ഞു. കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം. ആരാ വിളിക്കുന്നത്? അടുത്ത് പറയട്ടെ. എന്ത് കൂട്ടം? ഉഷയെ ഉഷസിൽ ഉഷാറോട് ഉണരണം. ഉഷയെ ഉഷസിൽ ഉഷാറോട് ഉണരണം. അങ്ങനെ മരണവഴിക്ക് ഞങ്ങൾ അനന്തുവിനെയൊക്കെ വിളിച്ചിട്ടാണ് വന്നത്. നമ്മുടെ ടെങ് ട്വിസ്റ്ററും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ദാ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പിന്നെ ഞായറാഴ്ചയാണ്, ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്. ദാ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോഴേ വണ്ടിയൊക്കെ ബ്ലോക്ക് ആവണുണ്ട്. പിന്നെ ഇനി ഇന്നിപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഈ ഷോപ്പിംഗ് ലുലുവിൽ വരുന്നത് മിക്കവാറും രാത്രിയേ വരുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ രാത്രി സമയം കിട്ടാത്തതുകൊണ്ടും ഇന്നിപ്പോൾ ലുലുവിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ദിവസം വന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ ലുലുവിൽ വന്നാൽ അന്നത്തെ ഒരു ദിവസം ഫുള്ള് പോക്കാണ്. എങ്ങനെയായിരുന്നാലും നമ്മളന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഒരു രണ്ട് മണിയെങ്കിലും. അപ്പം നമ്മുടെ ഒരു ദിവസം ഫുൾ അവിടെ നിന്ന് പോവേല്ലേ. അപ്പം ഞങ്ങൾ സർപ്രൈസായിട്ട് അനന്തുവിനൊരു ബാഗ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കണ്ടുവന്നതാണ്. അനന്തുക്കൂട്ട് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബാഗിൻ്റെ സെക്ഷനിൽ വന്നിട്ട് അനന്തുവിൻ്റെ അടുത്ത് മക്കളെ ഏത് ബാഗ് കൊള്ളാമെന്ന് നീ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ഇങ്ങനെ വെറുതെ നോക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബാഗ് എടുത്ത് കൈ കൊടുത്തപ്പോൾ അത് തന്നെ അവന് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ അനന്തുവിനെ സംബന്ധിച്ചിടത്തോളം അവനങ്ങനെ നമ്മൾ പറയണത് തന്നെയാണ്, അവനങ്ങനെ വലിയ ഇന്നത് വേണം ഇന്ന കളർ അങ്ങനെ വലിയൊരു അഭിപ്രായം ഉള്ള ആളല്ല അനന്തു. പക്ഷെ കേശവും കണ്ടനൊന്നും അങ്ങനെയല്ല, അവന്മാർക്ക് അവന്മാരുടേതായ അഭിപ്രായം ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ബാഗൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് നല്ല മീൻ കിട്ടുമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് അവിടെ നിന്നേ പറഞ്ഞുകൊണ്ട് വന്നത് നല്ല നെമ്മീൻ തലയോ ചൂരത്തലയോ ഉണ്ടെങ്കിലൊക്കെ വാങ്ങാമെന്നാണ്. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങൂല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് 150-200 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന ചൂരയൊക്കെ അവിടെ 400-450 രൂപ. അപ്പോൾ അതിനേക്കാളും നമുക്ക് ബീഫ് വാങ്ങിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്ക് ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ബീഫ് വാങ്ങാമെന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിതാ നേരെ വീട്ടിലോട്ട്. പിന്നെ ഈ ലുലുവിലൊക്കെ വന്ന് കയറിയിട്ടുള്ള കാര്യം, നമ്മളിപ്പോൾ 1000 രൂപയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങാം എന്നും പറഞ്ഞായിരിക്കും കയറണത്. കയറി കഴിയുമ്പോഴേക്കും അത് 1000 എന്നുള്ളത് 2000-3000 ഒക്കെ ആയിപ്പോവും. അങ്ങനെ വന്നിട്ട് ഇതാ അവിടെ നിന്ന് തന്നെയാണ് മരച്ചിനെയൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇതാ കുറച്ച് സാധനമേ വാങ്ങിയുള്ളൂ, പക്ഷേ എല്ലാം കൂടെ 14000 രൂപയായി. ഇപ്പോൾ ഈ 4000 രൂപയുടെ സാധനം ഇതിൽ ഏതാണ് ഇനി എത്ര ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഒരു നേരമായി, ഒരു ഏകദേശം 1 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. ഇനി വേണം
ചോറ് മാത്രമേ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി വേണം ബീഫും വെച്ച് മരിച്ചിനെയൊക്കെ വെക്കാനായിട്ട്. പിന്നെ സംഭവങ്ങൾ രണ്ടും പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. പിന്നെ ഇതെല്ലാം കേശുവിൻ്റെ സ്നാക്സാണ്, ഇനി കൊണ്ടുപോകാനായിട്ടൊക്കെ സ്നാക്സൊക്കെ വേണ്ടേ. അപ്പോൾ മോനേക്കാളും ഉത്സാഹം നമുക്കിതൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ എല്ലാമൊക്കെ വാങ്ങിച്ചതാ അതിലൊരറ ഒഴിച്ച് അവൻ്റെ സാധനങ്ങളെല്ലാം അതിലോട്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാണിച്ചില്ല, ഇപ്പം ഇതാ മോൻ്റെ സ്നാക്സ് ഐറ്റംസ് കാണിച്ചില്ലെന്ന് പറഞ്ഞാൽ എടുത്തപ്പോഴേക്കും ആൾ കണ്ട്. പക്ഷേ ഞാനിത് വെക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തില്ല. പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അവൻ തനിയെ വന്ന് കണ്ടുപിടിച്ചോളൂ. എന്തെങ്കിലും ഇപ്പം കണ്ടാലും ഇപ്പം തന്നെ തീർക്കും. പ്രത്യേകിച്ച് പ്രിംഗിൾസൊക്കെ മോന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. ഇതൊക്കെ വാങ്ങിച്ച് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് വെക്കണമെന്നേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഇനി ബീഫ് കഴുകിയൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മരച്ചിനി കുക്കറിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കാണെങ്കിൽ മരച്ചിനി കുക്കറിൽ വെച്ച് വേവിക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ നമ്മളെ സമയവും സാഹചര്യവും എല്ലാം നോക്കുമ്പോഴേക്കും ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മളങ്ങ് നിർബന്ധിതരാകുമല്ലോ. അതുപോലെ ഞാൻ ഇന്ന് നിർബന്ധിതയായിക്കൊണ്ടിരിക്കുകയാണ് മരച്ചിനി കുക്കറിൽ വെക്കാനായിട്ട്. അതാ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യം, ഇങ്ങനെ മരച്ചിനിയൊക്കെ കുക്കറിൽ വെച്ച് വേവിക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അറിയാമല്ലോ മരച്ചിനിയിലൊക്കെ ചെറിയ സൈനൈഡിൻ്റെതുണ്ട്. അപ്പോൾ അതിങ്ങനെ തുറന്നു വെച്ച് വേവിച്ച് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് രണ്ട് വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കാനെന്നാണ് പറയണത്. പിന്നെ അതും അല്ലാണ്ട് നമ്മളിങ്ങനെ കുക്കറിൽ വെച്ച് മരച്ചിനി ആയിരുന്നാലും ചോറായിരുന്നാലും വെച്ചാൽ നമുക്ക് ഷുഗർ കൂടാനായിട്ട് അത് കാരണമാകും എന്ന് എപ്പോഴോ എവിടെയോ ഒരു ഡോക്ടർ ഒരു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്കിങ്ങനെ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് വരുത്തി വെക്കേണ്ടതെന്ന് വിചാരിച്ചത്. പിന്നെ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞാലും നമ്മൾ ചെയ്യാനായിട്ട് നിർബന്ധിതരാകും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ മരച്ചിനെയൊക്കെ വെച്ച് പിന്നെ അതിന് ബീഫ് വെക്കണം. അപ്പോൾ ചേട്ടൻ്റെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട്, അപ്പോൾ അവർക്കും കൂടെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്നൊക്കെ ഇത് വെക്കണമല്ലോ. അങ്ങനെയാണ് പെട്ടെന്ന് ആ ബീഫൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എനിക്കാണെങ്കിൽ ചിക്കൻ്റെ കാലും ഇഷ്ടം ബീഫാണ്. പക്ഷേ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല, അമ്മ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഭയങ്കരമായിട്ട് ചിക്കൻ്റെ അത്രയും ഇഷ്ടം ബീഫിനോട് അമ്മയ്ക്കില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അനന്തൂനെയും കൊണ്ട് ഇങ്ങ് വന്ന്, അപ്പോൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം അനന്തൂനെയും കൊണ്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അനന്തൂനും നാളെ തൊട്ട് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ മോന് അവന് തിങ്കളാഴ്ച തൊട്ടാണ് സ്കൂൾ തുറക്കുന്നത്. പിന്നെ ആൾ എസ് പി സിയിലൊക്കെ ഉള്ളതുകൊണ്ട് നാളെ ഇനി യൂണിഫോമൊക്കെ ഇട്ട് ബാക്കി വരുന്ന പിള്ളേരെയൊക്കെ ഇവരൊക്കെ വേണം സ്വാഗതം ചെയ്യാനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇനി രാവിലെ തന്നെ ബാക്കി പിള്ളേർ പോണതിന് മുന്നേ അനന്തൂന് സ്കൂളിൽ പോവാൻ വേണം. അപ്പോൾ ഞാനിവിടെ ബീഫൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കട്ട് ചെയ്തിട്ട് കുക്കറിൽ വെച്ചിട്ട് ഞാനിവിടെ ബീഫ് എങ്ങനെയാണ് വെക്കണതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കും. ചെറുതാക്കിയതിന് ശേഷം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാ പൊടി ഐറ്റംസും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ ഒരു എന്തുമാത്രം വിസിൽ പോകാൻ പറ്റുമോ അത്രയും വിസിൽ പോകാൻ വേവിച്ചെടുക്കും. ബീഫിൻ്റെ കാര്യം അറിയാമല്ലോ. ഇനി ഞാൻ എങ്ങനെ വേവിച്ചാലും ഇവിടെ ഈ മനുഷ്യൻ പറയും അത് വെന്തില്ല. ഏതെങ്കിലും ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് വരും അവിടെ കഴിച്ച് അവിടെ നിന്ന് കഴിച്ചോ ബീഫ് നല്ല പഞ്ഞു പോലെ ഇരുന്നെന്ന് പറയും. എനിക്കാണെങ്കിൽ അത് കേൾക്കാൻ പോകണ്ടല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് അധികം വോയിസില്ലല്ലോ. അപ്പോൾ ചെയ്ത കാര്യം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും ഞാൻ അധികം അങ്ങനെ സംസാരിക്കില്ല, പിന്നെ മിണ്ടാതിരിക്കും. അല്ല എൻ്റെ ഭാഗത്ത് ഒരല്പം ശരിയുടെ ഒരു നേരിയ വെളിച്ചമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇവിടുന്ന് തർക്കിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അത്രയും നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്ത് വേവിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് നല്ലതുപോലെ വെക്കണം അവരും കൂടെയൊക്കെ ഉള്ളതാണെന്ന്. അപ്പോൾ ബീഫ് ഒരു അഞ്ചാറ് വെള്ളം കഴുകിയാലും ചിലപ്പോൾ അതിൻ്റെ ഒരു മുഷിട് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാണ് അതിനെ കഴുകിയെടുക്കുന്നത്. അങ്ങനെ ഫുള്ള് കഴുകിത മസാലകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. മുമ്പേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എൻ്റെ പാചകത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചത് യൂട്യൂബ് തന്നെയാണ്. ആദ്യമൊക്കെ വീണാസ് കറി വേൾഡാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ നമ്മുടെ ലക്ഷ്മി നായരുടെ ചാനലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടാലും നമുക്ക് അവർ പറയണ ആ ഒരു കറക്റ്റ് അളവിലൊക്കെ വെച്ചാൽ സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കിടിലനായിരിക്കും. പിന്നെ ഒരുപാട് നമുക്ക് അറിഞ്ഞു അറിയാന്നുള്ളതും അറിഞ്ഞുകൂടാത്തതുമായിട്ട് ഒരുപാട് കുക്കിംഗ് ചാനലുകളുണ്ട്. ചില വീഡിയോസിനൊക്കെ ഒട്ടും വ്യൂസ് കാണുമല്ലോ, പക്ഷേ അവർ പറയുന്ന റെസിപ്പിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കിഡ്ലനായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തോ ഏതോ ഒന്നിൽ കണ്ടതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏത് വീഡിയോ കണ്ടാലും
അത് അതേപോലെ അങ്ങ് കോപ്പി എടുത്ത് ചെയ്യണമെന്ന് എനിക്ക് എന്താ ഒരു മടിയാണ്. അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി എല്ലാം കണ്ടിട്ട് അതിൽ നമ്മുടേതായ ഒരു സ്റ്റൈലും കൂടെ കണ്ടുവരും. എന്നാൽ മാത്രമല്ല നമുക്ക് അതിൽ നമ്മുടേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഈ അളവും കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് പറഞ്ഞു തരാനായിട്ട് അറിഞ്ഞുകൂടെ. ഇത്ര ടീസ്പൂൺ, ഇത്ര ടേബിൾ സ്പൂൺ, അതൊക്കെ നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ചാണ് അങ്ങ് ചെയ്യണത്. അതിൻ്റെ അവരൊക്കെ പറയുമ്പോൾ അളന്ന് തൂക്കി പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ എന്താ ആ ഒരു കിലോ ബീഫാണ് വാങ്ങിച്ചത്. അപ്പം അതിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ ഇട്ട് അങ്ങ് വേവിക്കാനായിട്ട് വെച്ച്. ആദ്യം ഞാനൊരു 10-12 വിസിൽ പോവേ എടുത്ത്. കാരണം വെള്ളത്തിൻ്റെ നമുക്ക് ക്വാണ്ടിറ്റി അറിയില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോഴേക്കും വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടിയിൽ പിടിക്കും. അങ്ങനെ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നൊക്കെ നോക്കിയപ്പോഴേക്കും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അടച്ചു വെച്ചിട്ട് 8-9 വിസിൽ വീണ്ടും പോവുകയാണ് എടുത്തത്. അപ്പോഴേക്കും നല്ല പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറും ഇതാ വെന്ത് വന്ന്, കുക്കറും നല്ല വെണ്ണ പോലെ വേവണതായിരുന്നു. അതിപ്പോൾ കുക്കറുമല്ല മരിച്ചിനിയും വെന്ത് വന്നിട്ടുണ്ട്. മരിച്ചിനിയും നല്ല വെണ്ണ പോലെ വേവണ മരിച്ചിനിയായിരുന്നു. അപ്പോൾ കുക്കറിൽ വയ്ക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്നാലും വെച്ചോട് പെട്ടെന്ന് അതങ്ങ് വെന്ത് കിട്ടി. അപ്പോൾ ഇനി അതിനെ ഒന്ന് ഉടച്ചങ്ങ് വയ്ക്കണം. കേശു അവിടെ ഓടി ഓടി വരണുണ്ട്. അപ്പോൾ ഞാൻ അതാണ് കൂടെ കൂടെ താഴോട്ടൊക്കെ നോക്കുന്നത്. പിന്നെ എൻ്റെ റിംഗ് ലൈറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒയർ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഓടി വരും കേശു എന്ത് ചെയ്യുന്നത് വെച്ചാൽ മോനെ അറിയാം. ഇപ്പോഴും അവിടെ അവനും ഇതുമായിട്ടങ്ങ് യൂസ്ഡ് ആയി. അവനെങ്ങനെ ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഇതൊക്കെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും കുർത്തക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മോൻ കാണിച്ചിട്ട് ഉടനെ പറയാം, അമ്മ അത് വീഡിയോ എടുക്കണേ, വീഡിയോ എടുത്ത് യൂട്യൂബിലിടണേ എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൂടെ ഓടി ഓടി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മോനെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ വേണമല്ലോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എന്താ ചതച്ച് ഇടികളിൽ കൊണ്ട് ചതച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇടികളിലുണ്ടെങ്കിൽ ഇടികളുടെ കുഴവ് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. എനിക്ക് അതിലിട്ട് ഇടിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്തോ എനിക്ക് അത്രയ്ക്ക് അതല്ലാത്ത പോലെ തോന്നും. അപ്പം ഞാൻ എന്താ അതിൻ്റെ ആ ഒരു കുഴവുണ്ടല്ലോ ആ സംഭവം മാത്രം എടുത്തിട്ട് ഇതിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് എല്ലാ സംഭവങ്ങളും എടുക്കുകയൊക്കെ ചെയ്യണത്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ബോൺലെസ് ബീഫാണ് വാങ്ങിയത്. അപ്പം നമുക്ക് അവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ചിലതൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. എന്തിരക്കെയാണ് ലുലുവിലിരിക്കുന്നത്. നമുക്ക് ലുലുവിലെന്നായിരിക്കുമല്ലോ, ഏത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ആകെപ്പാട്, നമുക്കെന്ന് വെച്ചാൽ എനിക്ക് ആകെപ്പാട് അറിയാന്നുള്ളത് ചിക്കനും അറിയാം, ബീഫും അറിയാം, പിന്നെ നമുക്കിപ്പോൾ താറാവ് ഇറച്ചുണ്ടെന്നറിയാം, അങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷേ ഈ ബീഫിൻ്റെ തന്നെ ഒരു 10-20 വെറൈറ്റി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളത് അതൊക്കെ കാണുമ്പോൾ തന്നെ അത് എന്തിനാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടെ ഇരിക്കുക. അങ്ങനെയുള്ളത് അവർ പിന്നെ മസാലയൊക്കെ ചേർത്തിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ചിക്കൻ ടിക്ക അങ്ങനെയൊക്കെ പറയില്ലേ, അതിനൊക്കെ ഉള്ളതെല്ലാം ആ ഒരു മസാലക്കൂട്ടോടുകൂടെ ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ സംഭവങ്ങളൊക്കെ വാങ്ങണമെന്ന് മനസ്സിലുണ്ടായിരുന്നാലും അത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങ് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബീഫൊക്കെ എല്ലാം വെന്ത് കിടക്കുകയാണ്. ഇനി എണ്ണയൊഴിച്ച് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ ഇപ്പോൾ കൊച്ചുള്ളിയും സവോളയും കൂടെ അമ്മ കട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് വഴറ്റി നല്ലതുപോലെ എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം വഴറ്റിയെടുക്കും. അപ്പോഴേക്ക് നമ്മുടെ ബീഫ് ഇതാ നല്ല വെന്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ കുക്കർ തുറക്കാണ്ട് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. തുറന്നപ്പോഴേക്കും നന്നായിട്ട് വെന്ത്. എന്നിട്ട് പോലും ഈ മനുഷ്യനെ ഞാൻ വിളിച്ച് വന്ന് ഉപ്പൊക്കെ നോക്കിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ച് നോക്കിയപ്പോൾ പറയുകയാണ് ഇനിയും വേവണമെന്ന്. അമ്മ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ബീഫ് എന്തോന്ന് ഇത് പിഞ്ചായിരുന്നു നന്നായിട്ട് വെന്ത്. ഇത്രയും അങ്ങനെ ബീഫ് വേവില്ലല്ലോ എന്ന്. അപ്പം തന്നെ കണ്ടില്ലേ രണ്ടുപേരെടുത്ത് ഒരേ സംഭവം കൊടുത്തിട്ട് അഭിപ്രായം ചോദിച്ചപ്പോഴേക്ക് രണ്ടുപേരും ഭയങ്കര എന്താ പറയുക രാവും പകലും വ്യത്യാസമുള്ള അഭിപ്രായമുണ്ട് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ ആൾക്കാരുടെ എല്ലാവരുടെയും കാര്യം. അങ്ങനെ ബീഫൊക്കെ എല്ലാം അവിടെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ വയറ് തന്നെ പാട് തുടങ്ങി. ഭയങ്കര വിശപ്പ്, 2.5-3 മണിയോളമായി എല്ലാം റെഡിയായി വന്നപ്പോഴേക്കും അപ്പോഴേക്കും വിശക്കൂലേ. അങ്ങനെ ഇവിടെ ചോറും നല്ല വെണ്ണ പോലെ വെന്ത മരിച്ചിനിയും അതുപോലെ തന്നെ നല്ല ബീഫ് ഞാൻ നല്ല വറട്ടിയെടുത്തതാണ്. അപ്പോഴേക്ക് അവർക്ക് കുറച്ചൊക്കെ കറി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒരല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ചേട്ടന് കഴിക്കാനുള്ളതും കൊണ്ട് ചേട്ടൻ പോയി. ഇന്നിതാ ഞങ്ങൾ കഴിക്കാനായിട്ട് ഞാനും അമ്മയും ഉണ്ട് കഴിക്കാൻ. പിന്നെ ഇനി അനന്തക്കുട്ടനുണ്ട്, കേശുക്കുട്ടൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കാനായിട്ട് പോയാണ്.
ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എപ്പോഴും ചേട്ടൻ പറയും നീ വെച്ചിട്ട് നീ തന്നെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നീയാണോ പറയാനുള്ളത്, നമ്മൾ നോക്കിയിട്ടല്ലേ പറയാനുള്ളതെന്ന്. പിന്നെ നമ്മൾ വെക്കുന്നത് നമ്മളെങ്കിലും പറയണ്ടേ നല്ല ടേസ്റ്റാണെന്ന്. പക്ഷെ സത്യമായിട്ട് നല്ല രുചിയായിരുന്നു, നല്ല മരച്ചിലിയും എല്ലാം കൂടെ കൈപ്പിഴയ്ക്ക് സംഭവിക്കിടലനായിരുന്നു. പിന്നെ നമുക്ക് ഈ വർഷം ചക്ക കിട്ടിയില്ലായിരുന്നു, പഴുത്ത വരുക്ക ചക്ക കിട്ടിയതേയില്ല. അങ്ങനെ ഇതാ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആൻറ്റി കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ കിട്ടിയില്ല, കഴിഞ്ഞ തെങ്ങിയ വർഷം ഇവർ ഒരുപാട് ചക്ക കൊണ്ട് തന്നായിരുന്നു, ഒരുപാട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത്ര ചക്ക അവർ വിൽക്കാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, മഴ പെയ്ത് വെള്ളം കയറിയിട്ട് കുറച്ച് മധുരക്കുറവുണ്ടെന്ന് പറഞ്ഞ്, എന്നാലും പ്രശ്നമില്ല വരിക്കയാണല്ലോ അത് കേട്ടാൽ മതി എന്നുള്ള ഇതിൽ ഞങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമില്ല. കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയാണ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ മധുരമൊക്കെ നല്ല കുറവായിരുന്നു, എന്നാലും പ്രശ്നമില്ല അങ്ങ് കഴിച്ചോളാൻ വയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത്, നമുക്ക് എന്തെങ്കിലും സംഭവം നമ്മളിങ്ങനെ ആലോചിച്ച് ആഗ്രഹിച്ചിരുന്ന് കിട്ടുമ്പോഴേക്ക് നമ്മൾ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലൊരു അവസ്ഥയായിരുന്നതാ, ഇവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇത് വാങ്ങി, ഇതിപ്പോൾ 100 രൂപയ്ക്കാണ് തന്നത്. അപ്പോൾ ആൻറ്റി തന്നെ അതിനെ കട്ട് ചെയ്ത് വരികയാണ്. ഈ ചക്കയൊക്കെ കട്ട് ചെയ്യണതിനൊരു പ്രത്യേക വാക്കുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ളവരെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചക്ക അവർ ആൻറ്റി തന്നെ എല്ലാം വെട്ടിയൊക്കെ വെച്ച് തന്നെ അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് ആ വീട്ടിൽ കൊണ്ടുപോയി, കുറച്ച് അപ്പുറത്തെ സുനിത ചേച്ചിക്ക് കൊടുത്ത്, ബാക്കി ഇതായി വെച്ചിരുന്നപ്പോൾ ഇനി ഇത്രയും ചക്ക എങ്ങനെ വന്നതെന്ന് അറിയണ്ടേ. ചേട്ടൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയായിരുന്നു, ഒരു കണ്ണാടി ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആളിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാണ് കൊടുത്തത്. കൊടുത്തപ്പോഴേക്ക് അവിടെ നിന്നും ഈ സെയിം വരിക്ക ചക്ക ചേട്ടൻ അറിഞ്ഞില്ല ഞാനിവിടെ വാങ്ങിയത്, എങ്കിൽ തന്നെ അപ്പോഴും തന്നെ വിളിച്ച് പറയുമെങ്കിലും ചെയ്യുമായിരുന്നല്ല. അപ്പോൾ അവിടുത്തെ ചേട്ടനും ഇതേപോലെ ഒരു വരിക്ക ചക്ക കൊടുത്തുവിട്ട് എന്ത് പറയാനെന്ന് പറയാം, എത്ര ദിവസം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്, കിട്ടിയപ്പോഴേക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ചാകര എന്നു വേണമെങ്കിൽ പറയാം. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് മധുരവും ഇല്ല, നമുക്ക് വേണമെങ്കിൽ ചക്കയുടെയൊക്കെ ഉണ്ടാക്കാം. എനിക്കാണെങ്കിൽ ഈ ചക്ക പായസം, ഈ ചക്ക പച്ചയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെ പഴുത്തിട്ടും തിന്നാനല്ലാണ്ട് ചക്ക പായസം വയ്ക്കണതോ ചക്കയട വയ്ക്കണതോ എന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കേശവും കയറി ഇറങ്ങി കഴിക്കുന്നുണ്ട്, ചക്കയും മാങ്ങയും എന്നൊക്കെ പറഞ്ഞാലും മോന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ആളും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താ കുറച്ചൊക്കെ എടുത്ത് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് പ്ലേറ്റിലിട്ട് കഴിക്കുക എന്ന് വെച്ചിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണോ അല്ലേ അതിൻ്റെ മുന്നത്തെ വർഷമാണോ എന്ന് ഓർമ്മയില്ല, ഞങ്ങളുടെ കടയുടെ അടുത്തുള്ള ഒരു ചേച്ചി അവരുടെ വീട്ടിൽ നിന്ന് ഈ വിയറ്റ്നാം ഇയർലി എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ഹൈബ്രിഡ് എന്ന പ്ലാവ്, അപ്പോൾ 12 വർഷം മാത്രമേ എന്തോ എൻ്റെ ആയുസുള്ളൂ, 1 വർഷം ആകുമ്പോൾ തൊട്ട് കാഴ്ച തുടങ്ങണ ഒരു സംഭവമില്ലേ, അപ്പോൾ അത് അവരുടെ വീട്ടിൽ കന്നി കാച്ചപ്പോഴേക്കും ആ ചേച്ചി അതിൽ നിന്നൊരു ചക്ക കുറച്ച് ചക്കച്ചുളക കൊണ്ടുവന്നായിരുന്നു. എൻ്റെ പൊന്നെ എന്ത് മധുരമായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ചക്കയ്ക്ക്. പക്ഷേ ഈ വർഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് കായ്ക്കുമ്പോൾ നിറയെ അങ്ങ് കായ്ക്കും, ഈ പ്ലാവിൻ്റെ വണ്ണവും കാണുമല്ലോ, അപ്പോൾ കൂടുതൽ ഇങ്ങനെ മൂട്ടിലാണ് കായ്ക്കണത്, അപ്പോൾ എല്ലാം കൂടെ ഞെരിങ്ങി അതങ്ങ് അഴുകിപ്പോയെന്ന്. അവർക്ക് പോലും കിട്ടിയില്ല ചക്ക. ഈ വിയറ്റ്നാം ഇയറിൽ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ എനിക്കൊന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു. അതാവുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചാലും കുഴപ്പമില്ലല്ലോ, പക്ഷേ ആ ചേച്ചി പറയണത് അപ്പം നമ്മളിപ്പോൾ കടക്കാരുടെ മാത്രം അഭിപ്രായം കേട്ട് വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ചേച്ചി വാങ്ങിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചേച്ചി പറയണത് അതൊന്ന് കുറച്ച് വളരുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു താങ് അതിന് കൊടുക്കണമെന്ന്. അപ്പോൾ അതിനുള്ള ഇതും കൂടെ കണ്ടിട്ട് വേണം അത് വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങണോ വേണ്ടേന്ന്. ഇല്ലെങ്കിൽ നമുക്ക് FB പേജ് വഴിയൊക്കെ വാങ്ങാം, അതിലൊക്കെ അറിയാമല്ലോ, നമ്മളൊന്ന് ഓർഡർ കൊടുത്താൽ അവർ നമ്മളെ വീട്ടിലെത്തിച്ചു തരും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് നമ്മൾ ചുമ്മാ വാങ്ങിച്ച് വെക്കണത് ഒരു അലങ്കാരത്തിനല്ലല്ലോ, അതിൽ നിന്ന് ഒരു ചക്കയെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ. അപ്പോൾ അതിനുള്ള സൗകര്യം നോക്കിയിട്ട് പറ്റിയാൽ ഒരെണ്ണം വാങ്ങണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചക്കയ്ക്ക് മധുരം കുറവായതുകൊണ്ട് അമ്മയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല. അമ്മ പറഞ്ഞു അയ്യോ വെറുതെ ആയിപ്പോയല്ലോ എന്ന് ആഗ്രഹിച്ചിരുന്നതല്ലേ എന്നൊക്കെ. എന്നാലും എനിക്കിപ്പോൾ അതൊന്നും പ്രശ്നമല്ല, വരക്ക ചക്കയാണല്ലോ, അത്ര മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇനി ഇതിനെയൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ലെ യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.